हेलो फ्रेंड्स वेलकम बैक टू मैड मदर वाणलो ए चानल सब्सक्रैइब थैंक्स लाइक थैंक्स वी सपोर्ट नि सपोर्ट सोष अब इन या चुरी चाटल मे इन वयल कूड़े पाड़कूँ वे ओर का कहने पूपाट पर पापि अगले कहने कापिज कहटे वे एण या निरू वा अब यानिनेकू इत पनयन पनमर ईश्वर अनमर पर कई दिवस एपिसोड या चमर पर भयंर विवाद इत पन मर नुंगात इलानीर और टेस्ट नमुक कर्कट अब अदा अवड़े मर कई मर मर आ नुंगुमर या कैरीटे कई दस मत वेण वेण पर या मर कैरी प्लाव कल मुंविधि या चाड़ी कैरी मेले कई पर कम कती वे ना कती वलच पर पचल कैरी अदी मुलू मुल कुति कई मुल कुति कैरी पटावस्थय इत मलपु डाम वेल वरुरी कनाल इलासोंस मुंबक अब वेल स्टोप वेल आल इवे वन अलक स्टेपिल वन अलक वैलिए वैलिए कमी क्यों अलक इन मत वे स्टेपरे स्टेपरे वे इष्टे मीन वे आलिंगे समयत कुान अलक वी कहूँ इन अड़ वर्ष वेलमर अड़ वर्ष और मूं नालुमासम इतकूट वे कई दस या प्लाव कैरण विचार कैरियल सत्य ता चो या पशे ताई चक पर कैरीट वाले श्रद्धयोड़कूड़ी या कैरी चक पर वीडियो बै बै लाइक षेर सब्सक्रैइब इमयत या पशे वीणु वीणु और पत् पद मेल या वीट पदे पन्द्रुद पतिमून मेल वीणद अंप का नलत कुति वेदना या वीडियो करियो का वेदना एक्सप्लेन पटल अत्र वेदना कुछ नर अव कौल पेट शरीर मतपी कुछ पी പിന്നെ വൈനേരോ പിറ്റേ ദിവസൊക്കെ രണ്ടും മൂന്നും നേരം മുറിവെണ്ണ ഇട്ട് ഉഴിഞ്ഞിട്ട് ശരിയാക്കി കാലിനെ പറ്റിയുള്ളൂ വേറെ എവിടെയും ഭാഗ്യം കൊണ്ട് പരിക്ക് പറ്റിയില്ല അത്രയാണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അങ്ങനത്തെ സാഹസൊന്നും ഞാൻ എന്തായാലും ചെയ്യില്ല കാരണം ഒന്ന് ചിന്തിക്കാതെ മരത്തിൽ കേറിയിട്ട് വീണാൽ അപകടം പറ്റോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല മരത്തിൽ കേറി കഴിയുമ്പോൾ വീഴോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല ചെയ്യുന്നതിന്റെ മുൻപ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ഞാൻ ചിന്തിക്കാറില്ല അത് എനിക്ക് അറിയില്ല അത് തെറ്റാണോ ശരിയാണോ എനിക്ക് അറിയില്ല ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ ചിലവർ പറയും എന്തിനാണ് ഇപ്പോ വീഴുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആദ്യം കേറുക എന്നിട്ടല്ലേ വീഴുന്ന കാര്യം ചിലവർ പറയും മരത്തിൽ കേറിയാ വീഴുന്ന ആദ്യം വിചാരിക്കണം എന്നിട്ട് കേറണം എന്തായാലും അധികൊന്നും പറ്റില്ല അപ്പോൾ ഇത് എനിക്കൊരു പാഠമാണ് ആ ദിവസവും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു വഴുക്കൊക്കെ ഉണ്ടായിരുന്നു മരത്തിൽ മഴ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു അബദ്ധം പറ്റി എന്തായാലും പക്ഷേ രക്ഷപ്പെട്ടു ഇതാണ് അന്നത്തെ നീമരം എൻ്റെ നീമരം ഞാൻ ഇവിടെന്നാണ് നീമ് എപ്പോഴും പറിക്കാറ് ഇടക്കിടയ്ക്ക് വൈകുന്നേരം വരും ഒരു മൂന്നാലെണ്ണം പറിച്ചിട്ട് പോവും കുടിക്കാനും മുഖത്ത് തേക്കാനും ഒക്കെ നീമിൻ്റെ ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ട് ഫേസിലിടാനുള്ളത് ഫേസിലുള്ള എല്ലാ കറുത്ത പാടുകളും മുഖക്കുരു വന്ന പാടും പിന്നെ കണ്ണിന്റെ കറുപ്പ് നിറവും ഒക്കെ മാറാൻ വേണ്ടിയിട്ടും ഫേസിന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും നീം വെച്ചിട്ട് ഞാൻ ഒരു ഫേസ് പാക്ക്
ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കും. ഒരാഴ്ച ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക, കാരണം എല്ലാ ദിവസവും നമുക്കിത് മിക്സിയിൽ അരയ്ക്കാൻ പറ്റൂല. അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ അടുത്ത എപ്പിസോഡിൽ. അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ അതിൻ്റെ റെസിപ്പി ഇടാം. എൻ്റെ നടത്തമൊക്കെ കഴിഞ്ഞു, ഞാനപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായി ഞാൻ ഇറങ്ങിയിട്ട്, ഞാൻ നടന്ന് 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 ആ കെനാലിൻ്റെ ഒരു അറ്റം വരെ എത്തി. എന്നിട്ടാണ് ഇപ്പോൾ തിരിച്ച് നടക്കുന്നത്. ആ പിന്നൊരു കാര്യം, അന്ന് ഞാൻ നീമിൻ്റെ വീഡിയോ എടുത്ത സമയത്തെ പിന്നെ ഒരു ആടിനെ ഇവിടെ കണ്ടിരുന്നു. നല്ല ആട്, ആടിനെ കാണാൻ എന്ത് രസമാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതാ ഇവിടെ ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം. ഇതാ ഇവിടെ, ഇതാ ഇവിടെ ഇവിടെ വെച്ചിട്ട് ഞാനൊരു ആടിനെ ആടിനെയും കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിറ്റേ ദിവസം അതേ സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത അതേ സമയത്ത് ഞാൻ തിരിച്ചിവിടെ വന്നു. ആ ആട് ഇന്ന് ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു അമ്മയും കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പം അതിനെ വാങ്ങിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അന്നും ആ ആടിൻ്റെ ഉടമസ്ഥനും ആടുങ്ങൾ ആടിവിടെ ഉണ്ടായിരുന്നു, ആടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ആടിനെ തരുമോ, എത്ര രൂപയാന്നൊക്കെ ചോദിച്ചു. ആദ്യം പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ പറഞ്ഞു ആ എന്നാ തരാമെന്ന്. ഇതിലൊരു കുഞ്ഞാടും വലിയാടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ടിനെയും വാങ്ങിച്ചു, അമ്മയും മോളും ആയിരുന്നു. ആ അമ്മേനെയും മോളിനെയും ഞാൻ വാങ്ങിച്ചു. ഇപ്പോൾ വീട്ടിലുണ്ട്, പാല് കറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമുക്ക് കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കാനുള്ള പാല് ആട് തരും. ഒരു ഒന്നര ഗ്ലാസ് പാലൊക്കെ കിട്ടും, പക്ഷെ അത് നല്ല കട്ടി പാലായിരിക്കും. അതിൽ വെള്ളം ഒഴിച്ചാലും അത്ര ലൂസാവുമെന്നില്ല. ആടിൻ്റെ പാലല്ലേ, നല്ല കട്ടിയുണ്ട്. അപ്പോൾ എന്തായാലും ആടിനെ ഞാൻ വാങ്ങിച്ചു രണ്ടെണ്ണത്തിനെ. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. കുട്ടികളും പറഞ്ഞതാണ് വരുന്നുണ്ട് കൂടെ നടക്കാനെന്ന്, പക്ഷേ ഞാൻ കൂട്ടിയില്ല. അവരെയും കൂടി കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് പേടിയാ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവരെ നടക്കുമ്പോൾ, പിന്നെ അവരെ നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ. പിന്നെ ഈ ക്യാമറയൊന്നും നമുക്ക് എടുക്കാനും പിടിക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് മലമ്പുഴ ഡാമിലെ വെള്ളം പോകുന്നൊരു ചെറിയ കനാലാണ്. ഇതിലൂടെ പോയിട്ടാണ് ഇവിടെ കൃഷിക്കൊക്കെ ആൾക്കാർക്ക് എല്ലാവിടെയും എത്തണത് വെള്ളം. കഴിഞ്ഞ ദിവസം പിന്നെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം ചക്കേൻ്റെ മരത്തുനിന്ന് വീണല്ലോ. അപ്പം അതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. എന്താ പറയുക, തലനാരിഴക്ക് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അതൊക്കെ ശ്രദ്ധക്കുറവിൻ്റെ ആണോ അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് പക്വതക്കുറവിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി ഇങ്ങനെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിൽ ഞാൻ അങ്ങനെ തലനാരിഴക്ക് രക്ഷപ്പെട്ട വേറൊരു സ്റ്റോറി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിൽ ഞാനത് അത് തീയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് കേട്ടോ. ഇതിപ്പോൾ മരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, എന്തോ ഒരു ദൈവാനുഗ്രഹം രക്ഷപ്പെട്ടു. അതുപോലെ അത് തീയിൽ നിന്ന് എപ്പോഴാണത്, എനിക്ക് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. ശരിക്കും രക്ഷപ്പെട്ടത് തന്നെയാണ്. പൊള്ളലേൽക്കാതെ ഇപ്പോഴും എൻ്റെ മുഖം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതെന്താ കഥ എന്ന് ഞാൻ നാളത്തെ എപ്പിസോഡിൽ പറയാം. പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ. പൂമ്പാറ്റ പോകല്ലേ പോകല്ലേ പൂമ്പാറ്റേ, ഞാനിന്ന് നടക്കാൻ വന്നിട്ടൊന്നും കണ്ടില്ല. ഒന്നും ആ പോയി സുന്ദരിക്കുട്ടി പോയില്ലേ. ഞാനേ ഒന്നും കണ്ടില്ല ഇന്ന് നടക്കാൻ വന്നിട്ട്. കൊക്കിനെയൊക്കെ കണ്ടുള്ളൂ. ആകെ ഇന്ന് നടക്കാൻ വന്നിട്ട് ആകെ കണ്ടത് കൊക്ക്. ഞാൻ നടക്കാൻ വരുമ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടൊന്നു, ഞാൻ എന്തെങ്കിലും കാണും, ഇന്ന് എന്തെങ്കിലും സംഭവം ഞാൻ കാണും, ഞാനത് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനൊന്നും കണ്ടില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ എന്താ പറയുക, തിരക്കില്ലാത്തൊരു സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങണം. നോക്കൂ, പ്രകൃതി എത്ര സുന്ദരിയാണ് എന്നുള്ള കാര്യം മനസ്സിലാവണമെങ്കിൽ അതിനോട് നമ്മളിങ്ങനെ ഇഴുകി ചേരണം. എന്ത് രസമാണ്. അത് മഴയും കൂടി പെയ്തു പോയപ്പോഴേ എനിക്ക്, എൻ്റെ വീടത് അവിടെയാണ്, അതാ ആ കാണുന്നതാണ് വീട്, അതാ വൈറ്റ് പെയിൻറ്റ്. അപ്പം ഞാൻ ഇവിടെ തന്നെ സ്ഥലം ഞങ്ങൾ നോക്കി 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 വാങ്ങിച്ചതാണ്. കാരണം ഇങ്ങനെ വയൽ വേണം,
കാട് വേണം ഇങ്ങനെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ വയലും കാടും ഒക്കെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് അതാണ് വീട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ നല്ല രസമാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ അറ്റത്ത് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ആ വീട് മാത്രമേ ഉള്ളൂ ആ വീട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നല്ല ക്യാമറയാണ് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാണുന്നില്ല അല്ലേ എൻ്റെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പമ്പ് സെറ്റാണ് കേട്ടോ മുടിക്കൊക്കെ വെള്ളം അടിക്കുന്നത് പിന്നെ വീടുകളൊന്നുമില്ല കണ്ടില്ലേ പിന്നെ ഈ വയലും അങ്ങോട്ട് ഫുള്ള് വയൽ പിന്നെ ഈ കൊടുങ്കാട് ഇല്ലിയും ഇങ്ങനെ കറുത്തിരിക്കും ആമസോൺ കാട്ടിലൊക്കെ പോകുന്ന പോലെ കണ്ടോ ശരിക്കും കറുത്തിരിക്കും ഞാൻ തമാശ പറഞ്ഞതല്ല ഇതൊരു പന മരമാണ് പന ഓ എന്ത് രസമാണ് നോക്ക് ആ മരങ്ങളുടെ വലിപ്പവും ഹൈറ്റും പ്രകൃതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നോട് കുറേ പേര് ചോദിച്ചു ജ്യോതി എങ്ങനെയാണ് നിൻ്റെ എല്ലാ വീഡിയോസും കാണുക എന്നൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിച്ചു അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം ആ റെഡിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോൻ്റെ അടിയിലുള്ള ആ റെഡ് സബ്സ്ക്രൈബ് എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആ മണീൻ്റെ ചിത്രം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ അവിടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പഴയ പഴയ പ്ലസ് ടുവിൽ കൂടെ പഠിച്ചവരും പത്തിൽ കൂടെ പഠിച്ചവരും എൻ്റെ പഴയ വീട്ടിൻ്റെ അടുത്തുള്ളവരും എല്ലാവരും വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു നമ്മൾ ചെയ്യുന്നത് വലിയ സംഭവം എന്നല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉള്ളപ്പോഴുണ്ടല്ലോ സപ്പോർട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ അപ്രീസിയേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് പിന്നെ എന്തും ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവും അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുക ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ പരസ്പരം ഭാര്യയും ഭർത്താവും അനിയനും ചേട്ടനും എല്ലാവരും പരസ്പരം നീ ചെയ്തത് നന്നായി നന്നായിട്ടുണ്ടാവില്ല ചിലപ്പം പക്ഷെ നന്നായി എന്ന് പറയുമ്പോൾ അവരൊന്നും കൂടി നന്നാക്കുമല്ലോ അപ്പം പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക ഇപ്പോൾ ഭാര്യ ഒരു നല്ല ഡ്രസ്സിട്ട് വന്നു അപ്പം ചിലപ്പോൾ നല്ലതായിരിക്കില്ല നിങ്ങളുടെ കണ്ണിൽ നല്ലതല്ലെങ്കിൽ എടി നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം ഭർത്താവ് എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിയുമ്പം ചേട്ടാ നന്നായി ചേട്ടാ ചേട്ടൻ എങ്ങനെ ചേട്ടാ അത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടനൊരു സന്തോഷം അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ കുറേ കുറേ വീഡിയോസ് അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും നല്ല നല്ല കണ്ടൻറ്റുള്ള ടോപ്പിക്സ് വരും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വരും അപ്പം കണ്ടുകൊണ്ടേയിരിക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം തീയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പൊള്ളലേൽക്കാതെ മുഖമൊക്കെ ഇന്നും ഇതേപോലെ ശരീരമൊക്കെ ഇന്നും പൊള്ളലേൽക്കാതെ ഇതുപോലെ ഉള്ളത് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കാത്തിരിക്കുക ബൈ ബൈ